പ്രോഗ്രാം ചെയ്തിട്ടുള്ള വേദികളിൽ ഏറ്റവും കൂടുതൽ വേദികൾ ചെയ്തിട്ടുള്ളത് ഹൈന്ദവ ക്ഷേത്രങ്ങളിലാണ്, പിന്നീട് ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ. വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ സമുദായത്തിന്റെ പ്രോഗ്രാം ചെയ്തിട്ടുള്ളൂ. അത് തന്നെ വല്ല സംഘടനയുടെയും പ്രോഗ്രാം ആയിരിക്കും. അപ്പൊ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അത് ചിലപ്പോൾ ഞാനൊരു മുസൽമാനും പിന്നെ ഞങ്ങളുടെ മതത്തിൽ വിഗ്രഹാരാധനയും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ആ ചോദ്യം ഞാൻ വിശ്വസിക്കുന്നു. മറ്റ് അമ്പലങ്ങളിലും പള്ളികളിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ ദൈവങ്ങളെ തൊഴാറുണ്ടോ, ആ വിഗ്രഹങ്ങളെ തൊഴാറുണ്ടോ എന്നൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്. അതിന് എനിക്ക് പറയാനുള്ള ഒരു മറുപടി എന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു വിഗ്രഹമോ ഒരു പ്രതിഷ്ഠയോ ഒക്കെ വരുമ്പോഴാണ് അവിടെ ഒരു ആരാധനാലയം ഉണ്ടാവാറുണ്ട്. മിക്ക സ്ഥലങ്ങളിലും അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ആ ആരാധനാലയം അവിടെ ഉള്ളത് കൊണ്ടാണ് അവിടെ ഭക്തജനങ്ങൾ വരുന്നത്. ആ ഭക്തജനങ്ങളുടെ സന്തോഷത്തിനും അവരുടെ ഒരു കൂട്ടായ്മയ്ക്കും ഒക്കെ കൂടി തന്നെയാണ് ഉത്സവങ്ങൾ ഉണ്ടാവാറുള്ളത്. ആ ഉത്സവങ്ങൾ ഉള്ളത് കൊണ്ടാണ് അവിടെ ഞാനടക്കമുള്ള കലാകാരന്മാർക്ക് സ്റ്റേജ് പരിപാടികൾ അവതരിപ്പിക്കാൻ അവസരം കിട്ടുന്നത്. ആ സ്റ്റേജ് പരിപാടികൾ അവതരിപ്പിച്ച് കിട്ടുന്ന വരുമാനമാണ് എന്റെയും എന്റെ കുടുംബത്തിന്റെയും എന്നെ പോലെയുള്ള ആയിരക്കണക്കിന് കലാകാരന്മാരുടെ കുടുംബത്തിന്റെയും അന്നം എന്ന് പറയുന്നത്. അന്നം തരുന്ന ആരോ അതെന്റെ ദൈവമാണ്. അത് ഏത് മതത്തിൽപ്പെട്ട ദൈവമാണെങ്കിലും അന്നം തരുന്ന ദൈവത്തെ തൊഴുന്നതിന് എനിക്ക് ഒരു മടിയുമില്ല.